നമ്മുടെ നാട്ടിലിപ്പോൾ സർവകലാശാലയിലെ സർവകലാപ വാർത്തകളും ഗവർണറും മുഖ്യനും പിന്നെ നമ്മുടെ പാവം പിടിച്ച സഹാക്കന്മാരുടെ ഭാര്യമാർ വീട്ടിലെ അത്താഴപ്പട്ടിണി മാറ്റാൻ വേണ്ടി അനധികൃതമായിട്ട് അനർഹമായ സ്ഥാനങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. നമ്മുടെ സഹാക്കന്മാരൊക്കെ പട്ടിണിയല്ലേ? അപ്പോൾ ഈ പട്ടിണി പാവങ്ങളെ ഒന്ന് കുടുംബം പുലർത്താൻ വേണ്ടി നമ്മുടെ കാരണഭൂതന് എന്തെങ്കിലുമൊക്കെ സൗകര്യവും ഔദാര്യവും ചെയ്തു കൊടുക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വടക്കോട്ടുള്ള സഹാക്കന്മാർക്കാണ് ഈ കൂടുതൽ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിലാണ് ഞാൻ ഈ കോൺഗ്രസ്സിലെ മുഖ്യ ഫേസ്ബുക്ക് എഴുത്തുകാരൻ അഡ്വക്കേറ്റ് ജി ഗോപിദാസിൻ്റെ ഒരു പോസ്റ്റ് കാണാനിടയായി. അദ്ദേഹമാണ് ഈ കോൺഗ്രസ്സിലെ ഈ പോസ്റ്റ് ഇടുന്നതിൽ അതിസമർത്ഥൻ. കുറിക്കു കൊള്ളുന്ന വാക്യങ്ങളാണ് അദ്ദേഹം ഇടുന്നത്. അദ്ദേഹം അതിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് തന്നെ ഇതാണ്, എന്നാൽ താൻ കേസ് കൊടുക്കുക. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ പ്രിയാ വർഗീസിൻ്റെ സർവകലാശാല നിയമന നടപടി മരവിപ്പിക്കുന്നതിന് ചില മണിക്കൂറുകൾക്ക് മുൻപ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു സംശയം ഉന്നയിച്ചിരുന്നു. സർക്കാർ എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ ഗവർണർ ഉന്നയിച്ച ഈ ആരോപണത്തിൻ്റെ ഗൗരവം ഗുരുതരമാണ്. കോൺഗ്രസും പ്രതിപക്ഷവും കഴിഞ്ഞ 5-6 വർഷമായി ഉന്നയിക്കുന്ന സർക്കാരിൻ്റെ ഒളിച്ചുകളിയെന്ന മടിയിലെ കനം ഇതോടെ ഗവർണറും ശരിവച്ചിരിക്കുന്നു. മടിയിൽ കനമില്ലാത്തവൻ്റെ ഫ്ലെക്സ് ബോർഡുകളുടെ തിരിശേഷിപ്പുകൾ നാട്ടിൽ പലയിടത്തും ഇപ്പോഴും കാറ്റിലാടുന്നുണ്ട്. ഇവയൊന്നും ഗവർണർ ഇതേവരെ കണ്ട മട്ടില്ല. കണ്ടാലും മലയാളം വായിച്ചെറിഞ്ഞ് കാരണഭൂതൻ്റെ സത്യസന്ധത മനസ്സിലാക്കാനുള്ള അറിവുമില്ല. എന്തായാലും സർവകലാശാലകൾ CPM ബന്ധുക്കൾക്കുള്ള ഉപജീവന മാർഗമാക്കി മാറ്റിയെന്ന സത്യം കാരണഭൂതൻ്റെ മടിയിലെ കനപ്പായി ചാൻസലർ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. പോലീസ് സേനയിലെ ഉദ്യോഗം DYFI ഗുണ്ടകളുടെ പ്രവർത്തന മികവിനുള്ള അംഗീകാരമാണെന്ന് മുൻ പിണറായി സർക്കാരിൽ PSC സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ തലങ്ങൾ, അധികാര കേന്ദ്രങ്ങൾ എല്ലാം 6 വർഷമായി പാർട്ടിക്കാർക്ക് മാത്രമായി സംവരണപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിലെ പഠിപ്പിസ്റ്റുകളും കഴിവുള്ളവരുമായ യുവജനങ്ങൾ തൊഴിൽ തേടി മറുനാടുകളിൽ തെണ്ടേണ്ട അവസ്ഥ. ഇവിടെ ജീവിക്കണമെങ്കിൽ പാർട്ടിക്കാരനാവാതെ തരമില്ലെന്ന് ഓരോ കേരളീയനെയും CPM ദിനം പ്രതി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. നിയമസഭയിൽ ഗവർണറുടെ അധികാരം വെട്ടിച്ചുരുക്കാനുള്ള ബില്ലവതരണ നാടകങ്ങൾ അണിയറയിൽ ഉഷാറായി നടക്കുന്നുണ്ട്. ലോകായുക്തയുടെ കൈകാലുകൾ വെട്ടിമുറിക്കാനും ഈ സമ്മേളനകാലത്ത് CPM ഒരുമ്പെട്ടിറങ്ങിക്കഴിഞ്ഞു. ഇനി മുഖ്യനും മന്ത്രിമാർക്കുമെതിരായ കേസുകളിൽ മുഖ്യൻ തന്നെ വിധികർത്താവാകും. മടിയിൽ കനമില്ലെന്ന് ഫ്ലെക്സുകൾ സ്ഥാപിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ ഇനി എന്തിനു മെനക്കെടണം? എന്നാൽ താൻ കേസുകൂടെ എന്ന ഒറ്റ ഡയലോഗിൽ എല്ലാറ്റിനും അന്തിമ തീരുമാനമാകും. കാരണം കാരണഭൂതൻ തന്നെയല്ലേ ലോകായുക്തയും? എന്നിട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് അഡ്വക്കേറ്റ് ഗോപിദാസ് ഒരു വാൽകഷ്ണം കൂടി ചേർത്തിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: വിദ്യാഭ്യാസ വകുപ്പ്, ആഭ്യന്തര വകുപ്പ് തുടങ്ങിയ വകുപ്പ് തലങ്ങളിൽ മാത്രമാണ് മണ്ടന്മാരെയും കഴിവുകെട്ടവരെയും മന്ത്രിമാരായി നിയമിക്കാൻ ജനാധിപത്യം നിങ്ങളെ അധികാരപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഇനിയെങ്കിലും തിരിച്ചറിവുണ്ടായാൽ നന്ന് എന്ന് അഡ്വക്കേറ്റ് ജി ഗോപിദാസ്. ഇതാണ് ആ പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം. ഒപ്പം ഇനിയും സർവകലാപ വാർത്തകളും വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം.